നമസ്കാരം ഓമിക്രോൺ എത്തിയത് കോവിഡിന്റെ അന്ത്യം കുറിക്കാനാണെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുമ്പോൾ അങ്ങനെയൊരു സ്വപ്നം കാണേണ്ട എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഈ മഹാമാരി അടുത്ത കാലത്തൊന്നും അവസാനിക്കുകയില്ല എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ഡെഡ്രോസ് അഥാനോ പറയുന്നത് ഓമിക്രോൺ താരതമ്യേന ദുർബലമാണെന്ന് കണ്ട് അതിനെ അവഗണിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത് മറ്റ് വകഭേദങ്ങളെക്കാൾ അതിവേഗത്തിലാണ് ഓമിക്രോൺ വ്യാപിക്കുന്നത് ഇതിനെ ഇത്തരത്തിൽ വ്യാപിക്കാൻ വിടുന്നത് അപകടകരമാണെന്നാണ് നേരത്തെയും ചില ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയത് കൂടുതൽ വ്യാപിക്കുമ്പോൾ അപകട സാധ്യത കൂടുതലുള്ള വിഭാഗത്തിൽപ്പെടുന്നവരെ ഇത് കൂടുതലായി തന്നെ ബാധിക്കും ഇത് മരണനിരക്ക് ക്രമാതീതമായി ഉയർത്തിയേക്കും മാത്രമല്ല കോവിഡ് വ്യാപനം കൂടുതൽ വ്യാപകമാകുമ്പോൾ പുതിയ വകഭേദങ്ങളുടെ ആവിർഭാവത്തിനുള്ള സാധ്യത വളരെയേറെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അത് സംഭവിച്ചാൽ സർവനാശമായിരിക്കും സംഭവിക്കുക മാത്രമല്ല അത്തരത്തിലൊരു വകഭേദം കൂടി ഉടലെടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പലരും ഇപ്പോൾ സൂചന നൽകുന്നതും ഓമിക്രോൺ താരതമ്യേന ദുർബലമായിരിക്കും എന്നാൽ അതുണ്ടാക്കുന്ന രോഗം തീരെ ദുർബലമല്ല എന്നാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയും വെളിപ്പെടുത്തുന്നത് പല രാജ്യങ്ങളിലും ഇതിനോടകം തന്നെ ഓമിക്രോൺ തരംഗം മൂർധന്യ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇതോടെ ഈ തരംഗം കെട്ടടങ്ങിയേക്കും എന്ന വാർത്ത പരക്കെ വരുന്നുണ്ട് എന്നാൽ തന്നെ ഒരു രാജ്യവും ഇനിയും കോവിഡിൽ നിന്നും പൂർണമായി മുക്തി നേടിയെന്ന് പറയാനാവില്ല എന്നാണ് ഡബ്ല്യു എച്ച്ഒ വെളിപ്പെടുത്തുന്നത് പുതിയ വകഭേദം എത്തുന്നതോടു കൂടി ഇത്തരത്തിൽ വലിയ രോഗവ്യാപനത്തിനും സാധ്യതയുണ്ട് അതേസമയം തന്നെ കേരളത്തിൽ കോവിഡ് വ്യാപനം കുതിച്ചേരുന്നതിന് കാരണം കോവിഡ് ഡെൽറ്റ വകഭേദമാണെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ എന്നാൽ കോഴിക്കോട് കോഴിക്കോടക്കമുള്ള മേഖലകളിൽ ഓമിക്രോൺ വ്യാപകമാകുന്നതായി പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി കോവിഡ് രോഗികളിൽ നടത്തിയ പഠനത്തിലാണ് എഴുപത്തിയഞ്ച് ശതമാനം പേരും ഓമിക്രോൺ വകഭേദം ബാധിച്ചവരാണെന്ന് തെളിഞ്ഞത് തുടർച്ചയായ അൻപത്തിയൊന്ന് കോവിഡ് സാമ്പിളുകൾ പരിശോധിച്ചതിൽ മുപ്പത്തിയെട്ട് എണ്ണത്തിലും ഓമിക്രോൺ സൂചിപ്പിക്കുന്ന പ്രതിഭാസം കണ്ടെത്തിയതാണ് ആശങ്ക ഉയർത്തുന്നത് കോവിഡ് ഡെൽറ്റ വകഭേദത്തിനൊപ്പം തന്നെ ഓമിക്രോൺ ബാധിതരുടെ നിരക്കും ഉയരുന്നതായാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഓമിക്രോൺ ബാധിച്ചവരാരും വിദേശങ്ങളിൽ നിന്ന് വന്നവരല്ല സമൂഹ വ്യാപനം യാഥാർത്ഥ്യമായതിന്റെ സൂചന നൽകുന്നതാണ് പഠന വിവരങ്ങൾ ആർ ടി പി സിആർ പരിശോധനയിലൂടെയാണ് ഓമിക്രോൺ വ്യാപനത്തിന്റെ സൂചനകൾ ലഭ്യമായത് വൈറസിന്റെ ജനിതക ഘടനയിലെ പലതരം ജീനുകളായാണ് ആർ ടി പി സി ആർ പരിശോധനയിൽ കണ്ടെത്തുന്നത് ജീനുകളാണത് ഓമിക്രോൺ വൈറസിൽ എസ് ജീനിന് പലതരം വകഭേദങ്ങൾ ഉണ്ടാകും പരിശോധനയിൽ എസ് ജീനുകളെ കണ്ടെത്താനായില്ലെങ്കിൽ ഓമിക്രോൺ ബാധിതരാണെന്ന സൂചനയാകുമെന്നാണ് രാജ്യത്തെ പ്രമുഖ വൈറോളജിസ്റ്റുകൾ പറയുന്നത് എസ് ജീൻ ടാർജറ്റ് ഫെയിലൂർ എന്നാണ് എസ് ടി ഡി എഫിന്റെ പൂർണ്ണ രൂപം കോഴിക്കോട്ടെ പരിശോധനയിൽ എന്നാൽ ഇത് കണ്ടെത്താനായിട്ടില്ല എൻ ജീനുകളെയടക്കം കണ്ടെത്തിയിട്ടുണ്ട് താനും എസ് ജി ടി എഫ് അടിസ്ഥാനമാക്കി മാത്രം ഓമിക്രോൺ ഉറപ്പിക്കാനാവില്ല ജനിതക ശ്രേണീകരണം നടത്തിയാലേ ഇത്തരത്തിൽ നൂറ് ശതമാനം ഫലം വ്യക്തമാകുകയുള്ളു അതേസമയം രാജ്യത്ത് ഡെൽറ്റയേക്കാൾ അതിവേഗം ഓമിക്രോൺ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കേരളമടക്കം എട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു മഹാരാഷ്ട്ര ബംഗാൾ ഡൽഹി യു കർണാടക ഗുജറാത്ത് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് കർശന ശ്രദ്ധ പുലർത്താൻ കേന്ദ്രം നിർദ്ദേശം നൽകിയത് ഇവിടങ്ങളിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാണെന്നും എന്നാൽ അതീവ ഗുരുതരാവസ്ഥയിലാകുന്നവരുടെ എണ്ണം കുറവാണെന്നും കേന്ദ്രം അറിയിച്ചിരുന്നു രാജ്യത്തെ മുന്നൂറ് ജില്ലകളിലും ടി പി ആർ അഞ്ച് ശതമാനത്തിന് മുകളിലാണെന്നാണ് മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചത് സാധാരണ ജലദോഷം പോലെ ഓമിക്രോൺ ബാധയെ ചികിത്സിക്കരുതെന്നും കേന്ദ്രം ഓർമ്മിപ്പിക്കുകയും ചെയ്തു